എച്ച് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേർഡ് അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻ്റ് റിസൾട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആദ്യമായി ലഭിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട്. ടോക്കൺ ഫീ പേയ്മെൻ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻ്റ്, സെക്കൻഡ് അലോട്ട്മെൻ്റ് അലോട്ട്മെൻ്റ് ലഭിച്ചു, ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തവർ ഫീ പേയ്മെൻ്റ് ചെയ്യേണ്ടതില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് എവിടെയാണോ അലോട്ട്മെൻ്റ് ലഭിക്കുന്നത് ആ കോളേജിൽ നമ്മൾ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. നമ്മൾ കരുതേണ്ട ഡോക്യുമെൻ്റ്സ് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ നിശ്ചിത ടൈം തരും, ആ സമയത്തിനുള്ളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അലോട്ട്മെൻ്റ് ഇതുവരെ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ തേർഡ് അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരണത്തിന് ശേഷം അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ പൂർത്തിയായി, അതിനുശേഷം ഓരോ കോളേജിലുമുള്ള വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ വേക്കൻസിയിലേക്ക് അലോട്ട്മെൻ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻ്റ് ലഭിച്ച് സീറ്റ് ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് പുതുതായി എവിടെയെങ്കിലും അലോട്ട്മെൻ്റ് ലഭിച്ചാൽ, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ചാൽ ആ കോളേജിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും തരും എന്ന ഉറപ്പ് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം നമുക്ക് അലോട്ട്മെൻ്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ രണ്ട് വിഭാഗത്തിനും പുതുതായി ഓപ്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് കൊടുത്ത ഓപ്ഷൻസ് എല്ലാം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം റിമൂവ് ആവുന്നതാണ്. പുതുതായി നമ്മൾ കൃത്യമായ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഘട്ടത്തിൽ ഓപ്ഷൻസ് കൊടുക്കുക. പുതുതായി ഏതെങ്കിലും കോളേജ് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ, ഒരുപക്ഷെ പാരാമെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് കൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ കോളേജ് കൂടി ആ പാരാമെഡിക്കൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ BSc നഴ്സിംഗിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഘട്ടത്തിൽ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത എല്ലാ ഓപ്ഷനും റിമൂവ് ആയി. ഇനി പുതുതായി എല്ലാവരും, അതായത് മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ കൃത്യമായ വേക്കൻസി ലിസ്റ്റ് മനസ്സിലാക്കി ഓപ്ഷൻസ് കൊടുക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടം ആരംഭിച്ചാൽ ഒരുപാട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഈ വർഷവും അതുപോലെ തന്നെ ഉണ്ടാവും. കൃത്യമായി അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ നേടിയെടുക്കാൻ സാധിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിന് ശേഷവും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ടാവും. അതിൻ്റെ ഓരോ സമയങ്ങളിൽ കൃത്യമായി എങ്ങനെ അപ്ലൈ ചെയ്യണം, ലൈവ് ഡെമോ അടക്കം ഈ ചാനലിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ LBS അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ആദ്യമായി അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭ്യമാകുമ്പോൾ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.